സന്തോഷ് ട്രോഫി കലാശ പോരാട്ടത്തിന് പന്തുരുളാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ ആവേശത്തിലാണ് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം. ക്ലാസിക് പോരാട്ടത്തിനിറങ്ങുന്ന കേരളത്തിന് ബദ്ധവൈരികളായ ബംഗാളാണ് എതിരാളി. വിവരങ്ങളുമായി ജയേഷ് പൂക്കോട്ടൂർ നമ്മളോടൊപ്പം. ജയേഷിൻ്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് ഇത്ര അകലെ നിന്നിട്ട് തന്നെ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു മലപ്പുറത്തുകാരൻ എന്ന നിലയിൽ, ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ ഇന്നത്തെ ദിവസം എന്തായിരിക്കും ഉള്ളിലെന്ന് നല്ലോണം നല്ല ധാരണയുണ്ട്. എന്നാലും അതൊന്ന് വാക്കുകളിൽ പറഞ്ഞോളൂ. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രമാത്രം ആവേശത്തിൻ്റെ അലകടൽ തീർത്തിരിക്കുകയാണ് മഞ്ചേരി പയ്യനാട് ഈ സ്റ്റേഡിയത്തിൽ. അത്രമാത്രം ആവേശം, നമുക്ക് സത്യം പറഞ്ഞാൽ വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആവേശം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനാണ് 10 മിനിറ്റിൽ താഴെ മാത്രമാണ് കലാശപ്പോരാട്ടത്തിന് സമയമുള്ളത്. ഇരു ടീമുകളും ലൈനപ്പ് വന്നു കഴിഞ്ഞു. കേരളത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ മത്സരത്തിൽ കർണാടകക്കെതിരായ സെമി കളിച്ച അതേ ഇലവനെ തന്നെയാണ് അണിനിരത്തിയിട്ടുള്ളത്. നമ്മൾ ഏവരും പ്രതീക്ഷിക്കുന്ന നമ്മുടെ സൂപ്പർ താരം ജസ്റ്റിൻ സൂപ്പർ സബായിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലുണ്ട്. എന്നാൽ ബംഗാൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവർ ഒരു പ്രതിരോധ താരത്തെ അധികം വിട്ടു. അങ്ങനെ 5-3-2 ഫോർമേഷനിലാണ് അവർ കളിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അവർ 4-3-3, അതായത് 4 പ്രതിരോധക്കാർ, 3 മധ്യനിരക്കാർ, 3 സ്ട്രൈക്കർമാർ എന്ന ഫോർമേഷനിലായിരുന്നു. അതിൽ നിന്ന് മാറി 5 പ്രതിരോധക്കാരുമായിട്ടാണ് ബംഗാൾ കളിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നയം വ്യക്തമാണ്. നിറഞ്ഞു കളിക്കുന്ന ആരാധക പിന്തുണയിൽ കേരളത്തിൻ്റെ മുന്നേറ്റ നിരയെ, കേരളത്തിൻ്റെ മധ്യനിരയെ മെരുക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട് തന്നെയാണ് 5 പ്രതിരോധക്കാരുമായി ബംഗാൾ കളിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ് പയ്യനാട് സ്റ്റേഡിയം ഉള്ളത്. നിറഞ്ഞു കവിഞ്ഞ ഈ ഒരു അന്തരീക്ഷത്തിൽ കേരളം തീർച്ചയായിട്ടും മികച്ച പ്രകടനത്തോടു കൂടി തന്നെ കിരീടം, 7-ാം കിരീടം ഉയർത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ ആരാധകർ എല്ലാവരും ഉള്ളത്. എനിക്ക് അറിയേണ്ടിയിരുന്നത് ജയേഷിന്റെ മറ്റേ ഉള്ളിലുള്ള കാര്യങ്ങളായിരുന്നു. ജയേഷ് കളി തന്നെ പറഞ്ഞു, പോട്ടെ സാരമില്ല, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരിട്ട് വിളിച്ച് ചോദിച്ചോളാം എന്തായിരുന്നു ആ മാനസികാവസ്ഥ എന്നറിയാൻ ഞാൻ നേരിട്ട് വിളിച്ചോളാം. ജയേഷ് പൂക്കോട്ടൂരാണ് പയ്യനാട് സ്റ്റേഡിയത്തിൽ. ആവേശക്കടൽ എന്നൊക്കെ നമ്മൾ വെറുതെ പറയാറുണ്ട്, ഇത് ശരിക്കും ആവേശക്കടലാണ് ഇപ്പോൾ പയ്യനാട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്.